ഷാഹുൽ പാലക്കാട് വടക്കഞ്ചേരിയിൽ നിന്നാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അതായത് നമ്മൾ വടക്കഞ്ചേരി പ്രധാനിയിൽ താമസിക്കുന്ന സന്ദീപ് എന്ന യുവാവിൻ്റെ കാര്യമാണ്. അദ്ദേഹത്തിന് ഒരു ചെറിയൊരു തലവേദന വന്നിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പോയപ്പോൾ ഡോക്ടറിൻ്റെ ചികിത്സ കഴിഞ്ഞ ശേഷം ഡോക്ടർ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ രണ്ട് വൃക്കകളും പ്രവർത്തനരഹിതമായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം കുറച്ച് കാര്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഏത് ഹോസ്പിറ്റലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു? തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആസ്റ്റർ മെഡിസിറ്റിയിലാണ്. ആസ്റ്റർ മെഡിസിറ്റിയിലാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സർജറി പറഞ്ഞ് അവിടെ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട്. സർജറി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അവിടെ ഡോക്ടർമാര് എന്താണ് പറഞ്ഞത്? ഡോക്ടർമാർ പറഞ്ഞു ഇനിയും മുന്നോട്ട് പോകുന്ന ഡയാലിസിസ് അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷൻ ആ ഒരു രണ്ട് മാർഗം മാത്രമേ ഉള്ളൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വരുന്ന ക്യാഷ് അത് കുറച്ച് എമൗണ്ട് കൂടുതലായിട്ട് വരും. നിങ്ങൾ ഫണ്ട് രൂപീകരിച്ച് വരാനാ പറഞ്ഞത്. അത് എത്ര വരുന്ന അറിയില്ല. നമ്മൾ ചെയ്യുന്ന അവിടെ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഡോക്ടറെ കണ്ടു, ഈ രണ്ട് ഓപ്ഷൻ മാത്രമേ നമ്മളോട് പറഞ്ഞുള്ളൂ. അപ്പോൾ അതിനായിട്ട് എമൗണ്ട് നമ്മൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് മാക്സിമം പറഞ്ഞത്. സന്ദീപ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ദീപിന്റെ അച്ഛൻ ചെക്കിണിയാണ് സന്ദീപിന്റെ അച്ഛന്റെ നാട്. അച്ഛൻ മരണപ്പെട്ടിട്ട് 17 വർഷമായിരിക്കുകയാണ്. അതുപോലെ തന്നെ അമ്മയുടെ വീട് പ്രധാനി ശാന്തകുമാരി അമ്മ. സന്ദീപ് ഒരു ആയുർവേദ ഹോസ്പിറ്റലിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞ് 3 വർഷമായി. കുട്ടികൾ 8 മാസം പ്രായമുള്ള ഒരു ആൺകുട്ടിയുണ്ട്. അപ്പൊ സന്ദീപ് ഈ കുടുംബത്തിന്റെ നാഥൻ എന്ന് പറയാം. കുടുംബത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പെട്ടെന്നാണ് ഈ ഒരു മാരകമായിട്ടുള്ള അസുഖം അദ്ദേഹത്തിന് പിടിപെടുകയും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് മാറുകയും ചെയ്തത്. അപ്പൊ അതിനുവേണ്ടി ഈ യുവാവിനെ രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ ഈ അസുഖം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് വടക്കഞ്ചേരിയിലെ കുറച്ച് കലാകാരന്മാരും അതുപോലെ തന്നെ കുറച്ച് നമുക്ക് പ്രിയപ്പെട്ട ആൾക്കാർ എല്ലാവരും കൂടെ ചേർന്നിട്ട് ജനസഹായ കൂട്ടായ്മ എന്നുള്ളൊരു കൂട്ടായ്മ രൂപീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയൊരു പ്രോഗ്രാം ഒരു ചെയ്ത് അതിൽ വരുന്ന കളക്ഷൻ ഈ ചികിത്സയ്ക്കായിട്ട് നൽകി ഇദ്ദേഹത്തെ സഹായിക്കാനുള്ള ഒരു സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുമെന്ന ഒരു പ്രതീക്ഷയാണ്. ഇതിൻ്റെ ഈ ജനസഹായ കൂട്ടായ്മയുടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ നമ്മൾക്ക് എല്ലാവർക്കും ഒരുപോലെ പരിചയമുള്ള കണ്ണേട്ടൻ രാമകൃഷ്ണേട്ടനൊക്കെ ഉണ്ട്. അപ്പോൾ കണ്ണേട്ടൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമാക്കി തരും. പ്രിയമുള്ളവരെ, സന്ദീപിൻ്റെ ചികിത്സയ്ക്കും ഓപ്പറേഷനുമായിട്ട് ഓപ്പറേഷൻ കൂടാതെ തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ഭീമമായ ഒരു തുകയാണ് ഹോസ്പിറ്റലുകാരും ഡോക്ടേഴ്സൊക്കെ എല്ലാം പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അവർ സ്വന്തമായൊരു ഭൂമിയില്ല. ഇപ്പോൾ വാടക വീട്ടിലാണ് ഇപ്പോൾ താമസം. കുട്ടിക്ക് 8 മാസം പ്രായമായിട്ടുള്ളൂ. അപ്പോൾ വളരെ ദയനീയമായൊരു അവസ്ഥയാണ് ഇപ്പോൾ സന്ദീപിൻ്റെത്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ അവനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ വടക്കഞ്ചേരി കേന്ദ്രീകരിച്ച് ഒരു വടക്കഞ്ചേരി ജനസഹായ കൂട്ടായ്മ എന്നൊരു കൂട്ടായ്മ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഈ ഡിസംബർ മാസം അവസാന വരം വടക്കഞ്ചേരിയിൽ തന്നെ എല്ലാ കലാകാരന്മാരുടെയും ക്ഷേമത്തിന് വേണ്ടി രൂപീകരിച്ച യുവജ്യോതി ചാരിറ്റബിൾ സൊസൈറ്റിയും എല്ലാം സംയുക്തമായിട്ട് ഒരു സ്റ്റേജ് മെഗാ സ്റ്റേജ് ഷോ സംഘടിപ്പിക്കുന്നുണ്ട്. ടിക്കറ്റ് വിൽപ്പനയിലൂടെയാണ് നമ്മൾ അതിനുള്ള ഫണ്ട് കണ്ടെത്തുന്നത്. അപ്പം അങ്ങനെ നടത്തി ആ സ്റ്റേജ് ഷോയിലൂടെ കിട്ടുന്ന മുഴുവൻ സംഖ്യയും സന്ദീപിനും സന്ദീപിൻ്റെ ചികിത്സയ്ക്കും കുടുംബത്തെയും സഹായിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടിക്കറ്റ് വിൽപ്പനയിൽ കിട്ടിയ സംഖ്യ മാത്രമല്ല, സുമനസ്സുകളായ ഒട്ടനവധി ആളുകൾ സന്ദീപിനെ സഹായിക്കാൻ മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. ആ സഹായിക്കുന്നതിന് വേണ്ടി ഞങ്ങളൊരു PDC ബാങ്കിൽ വടക്കഞ്ചേരി PDC ബാങ്കിൽ സന്ദീപിൻ്റെ ഭാര്യയുടെ പേരിൽ ഒരു അക്കൗണ്ട് രൂപീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഈ സമിതിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് വടക്കഞ്ചേരിയിലെ K രാമകൃഷ്ണൻ ആണ്.
അപ്പോ അദ്ദേഹവും ഈ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട് വളരെ നല്ല രീതിയിൽ തന്നെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ വളരെയേറെ വലിയൊരു ഭീമമായ സംഖ്യ നമുക്ക് ഇതിൽ നിന്ന് പിരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ കുടുംബത്തെ നമ്മൾ എത്രയും ഇതായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ സഹായിക്കണം. സന്ദീപിന്റെ അമ്മ വടക്കഞ്ചേരി മദർ തെരേസ സ്കൂളിലെ കഞ്ഞി വെക്കാൻ പോകുന്ന ഒരു തൊഴിലാളിയാണ്. അവരാണ് സന്ദീപിനിപ്പോ കിഡ്നി കൊടുക്കാൻ സന്നദ്ധരായിട്ടുള്ള ആള് എന്ന് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തിന്റെ വരുമാനം സന്ദീപിന്റെ ഓപ്പറേഷനോടുള്ള സന്ദീപും പിന്നെ കിഡ്നി കൊടുക്കുന്നു എന്നുള്ളൊരു സ്റ്റേജില് സന്ദീപിന്റെ അമ്മ ശാന്തകുമാരിയും ഈ കുടുംബത്തില് വിശ്രമിക്കേണ്ട അവസ്ഥയാണ്. വിശ്രമിക്കാന്ന് മാത്രമല്ല, ഈ വാടക വീട്ടിലാണ്, ഇപ്പൊ പ്രധാനിയിലാണ് അവരുടെ ആദ്യം താമസിച്ചെങ്കിൽ ഇപ്പോ ആമക്കുളത്താണ്. ഇപ്പൊ നിലവിൽ അവരിപ്പോ വാടക വീട്ടിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ രണ്ടുപേരും കിടപ്പിലായാൽ അവരെ കുടുംബം ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നുള്ളൊരു അവസ്ഥ നമുക്ക് ഊഹിച്ചാൽ കിട്ടാവുന്നേ ഉള്ളൂ. എനിക്ക് പറയാനുള്ളത്, നന്മ നിറഞ്ഞ എല്ലാ മനുഷ്യ സ്നേഹികളും സന്ദീപിനെ സഹായിക്കാനും സന്ദീപിനെയും സന്ദീപിന്റെ കുടുംബത്തെയും സഹായിക്കാനും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സന്ദീപിനെ സഹായിക്കുന്നതിന് വേണ്ടി സന്ദീപിന്റെ ഭാര്യന്റെ പേരിൽ വടക്കഞ്ചേരി PDC ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ വീഡിയോയിനോടൊപ്പം ആ അക്കൗണ്ട് നമ്പറും കൂടെ ഞങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. മനുഷ്യസ്നേഹികളായ നന്മയുള്ള എല്ലാവരും ഈ കുടുംബത്തെ ഒന്ന് സഹായിക്കണമെന്നാണ് എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത്.